ഉഷ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ, തേങ്ങ അരച്ച മത്തിക്കറി. അതിനുവേണ്ടി ഇതാണ് മത്തിയാണ്. ഇത് ഇതിനെയും കഴുകി നന്നായിട്ട് ഉപ്പിട്ട് തേച്ച് വൃത്തിയാക്കിയെടുക്കണം. മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. മത്തി അല്ലെങ്കിൽ ചാള. പിന്നെ അതിനുവേണ്ടി ഇതിപ്പോൾ 5 പച്ചമുളക്, 1 തക്കാളി, അല്പം ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ അല്പം കുടംപുളി വേണം. ഇത് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ഉലുവയാണ് ഇടുന്നത്, കടുകല്ല, ഉലുവ. ഇതിലേക്ക് ഇഞ്ചി ഇടാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി കുറച്ച് മതി. കൂടുതലുള്ളി ആയാൽ കറിക്ക് മധുരമായിട്ട്. ഇതിലേക്ക് പച്ചമുളക് ഇടാം. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് ഇടുന്നു. നല്ല എരിവാണ് ഈ പച്ചമുളകിന്. ഇപ്പോൾ കറിവേപ്പില ഇടാം. ഒരു തക്കാളി അരിഞ്ഞതാണ്, അതിടാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വാടുന്നു. തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. മറ്റേ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, അതാകുമ്പോൾ ഒരുപാട് എരിവാകും. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. മസാല നന്നായിട്ട് നിന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ 1 കപ്പ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പം 3 പേർക്കുള്ള കറിയാണ്. 7 ചാളയാണ് ഞാൻ കറി വെക്കാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ അളവാണ് പറഞ്ഞത്. ഇനി ഇത് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇത് കുടംപുളിയാണ്. ഇത് വെള്ളത്തിലിട്ട് 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇത് കുറച്ച് ചേർത്താൽ മതി, കാരണം പുളി അധികമായി. ഒരുപാട് നമ്മൾ തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് പുളി അധികമായി പോകും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്താൽ മതി. പിന്നെ പുളി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ പുളി എടുത്ത് മാറ്റിയാൽ മതി കറി റെഡിയായി കഴിയുമ്പോൾ. ഇനി ഇത് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മത്തിയിടാം. ഇനി ഇത് അടച്ച് വെച്ച് സ്ലോയിൽ 1-5 മിനിറ്റ് വേകട്ടെ. അപ്പോഴേക്കും ഇതിനല്പം തേങ്ങ അരച്ചെടുക്കാം. ഇനി ഇതിന് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. അതിന് തേങ്ങ ഇതിപ്പോൾ 4-5 സ്പൂൺ തേങ്ങയുടെ ആവശ്യമുണ്ട്. ഞാൻ 5 സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് അല്പം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, അല്പം കുരുമുളക്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ തേങ്ങ അരച്ച് ചേർക്കാം. ഇത് വെച്ചിട്ട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ ഇളക്കിയിട്ടില്ല. ഇനി ഇത് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ചൂടുവെള്ളമാണ് കലക്കി ഒഴിക്കാം.
ഇത് കൈകൊള്ളാതെ നന്നായിട്ടൊന്ന് ചുറ്റിക്കുക. ഒന്ന് തിളച്ചിട്ട് കറി നന്നായിട്ട് പുറവും ഓഫ് ചെയ്യുക. അധികം തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇതിലൊക്കെ അല്പം ഉപ്പ് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കുക. ഇനി ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് അല്പം കറിവേപ്പില ഇടുക, അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സ്പൂൺ വെളിച്ചെണ്ണ. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവും. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും.